ഏറ്റവും നന്നായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ സന്നദ്ധയിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും ഒക്കെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ തമ്പുരാന്റെ സന്നദ്ധയിൽ മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീകവും ശാരീരികവുമായ നന്മകളാലും അത്ഭുതപരിസ്ഥിതികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുകൃത സമ്പന്നമായ ജീവിതത്താൽ അങ്ങയെ സംപ്രേതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധിയുടെ നിലമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സംപ്രീതരായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും പാരിത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃത്തുക്കളിലും അനുദിന വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യ രൂപിയും ജീവിതലാളത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മധുര ആശ്വാസനായി ധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസനും സന്മാർദ്ദത്തിനുമെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ ചിരിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തമ്പുരാന്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ സന്നദ്ധയിലേക്ക് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കാം. നമ്മുടെ കടബാധ്യതകളും രോഗങ്ങളും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളും മക്കളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. പഠിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണം ഈശോ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തമ്പുരാന്റെ സന്നദ്ധയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ നന്ദി പറയുന്നെന്ന മനസ്സോടുകൂടിയായിരിക്കും നമുക്ക്. വിശുദ്ധ അന്തോണീസ് പുണ്യവാനിലൂടെ ദൈവം നമുക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോണീസേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ
സത്യസഭാനവസിൽ മൽപനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോനീസ് പുണ്യദാത ഉണ്ണിയാമേശുവേ നിൻ കൈകളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചതന്യ ജീവിത വിശുദ്ധിക്കായി കാണാതാകുന്നതെന്തും കാണിപ്പാൻ കേൾപ്പെടും നീ മാലോകർ മനസ്സത്തിൽ ആശ വളർത്തും താതാ പരീക്ഷ ജയത്തിനായി നിന്തുണയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ വിവാഹദസിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാൻ സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർ തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധാന്തോനീസെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ അങ്ങയുടെ തിരുസ്വതനായ ഈശോമിശിഹായുടെയും മാതാവും കണികയുമായ മറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേപ്പിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃതങ്ങളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങയെ പ്രസാദിപ്പിച്ച വിശുദ്ധാന്തോനീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധാന്തോനീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ഈദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരോപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോകജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ ഈ നൊവേനയിൽ സംബന്ധിച്ച് ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധന്തോണിസിൻ്റെ മാധ്യസ്ഥ സഹായവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.